കർത്താവ് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കും നിങ്ങളുടെ കടബാധ്യതകള് തകർച്ചകള് കർത്താവ് ഏറ്റെടുക്കും ഞങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കും കുടുംബത്തിൻ്റെ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും കാരണം യേശു ദൈവമാണ് യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇവിടെ കൊണ്ടുവന്നത് അറില്ല ലുയാ യേശു നമുക്ക് സൗഖ്യം തരും അനുഗ്രഹിക്കും എല്ലാം തരും പക്ഷെ യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് പറയാമോ യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ സമ്മാനം യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് പറയാമോ നിത്യജീവൻ ജീവൻ അല്ലേ ലുയാ നമുക്ക് യേശു തരുന്ന ഏറ്റവും വലിയ സമ്മാനം നിത്യ ജീവന മരണത്തിൻ്റെ അപ്പുറം യേശുവിൻ്റെ കൂടെ സ്വർഗത്തിൽ അവൻ്റെ കൂടെ ആയിരിക്കുക ഇതിലും വലിയൊരു സമ്മാനം കർത്താവിന് നമുക്ക് ഒന്നും തരാനില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല നമുക്ക് യേശു തരാൻ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിത്യ ജീവൻ നമുക്ക് അതിനു വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് കടത്താത്തവരും ഒരു അനുഭവം പറയാം ഒരു വ്യക്തി പറഞ്ഞാണ് എനിക്ക് വളരെ അടുത്ത അടുത്തായിട്ട് ക്ലോസായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മദ്യപാനത്തിലും പാപകരമായ ജീവിതത്തിലൊക്കെ നടന്ന വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് പുറകിൽ ധ്യാനം കൂടി പോട്ടെ പോയി ധ്യാനം കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നു ദൈവാനുഭവത്തിലേക്ക് വന്ന ആ മകന് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തവണ്ണ സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു കർത്താവ് ഒരു ഭവനം കൊടുത്തു മൂന്ന് പെൺമക്കള് ചെറിയ വരുമാനമേ ഉള്ളൂ പക്ഷെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഒരു മടിയും ആ മകനില ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു പ്രകൃതം ആരോടൊരു പരാതിയില്ല പക്ഷെ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം ദൈവരാജ്യ ശുശ്രൂഷയിൽ പറ്റുന്നതുപോലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളെയും മൂന്ന് പെൺമക്കളെയും കർത്താവ് അനുഗ്രഹിച്ചു അത്യാവശ്യം സൗന്ദര്യമൊക്കെ കൊടുത്തു നന്നായിട്ട് പഠിക്കാൻ കഴിവ് കർത്താവ് കൊടുത്തു ഒത്തിരി കഷ്ടതയില്ല ജീവിച്ചു കടന്നു പോയത് മൂത്ത പെൺകുട്ടി അവൾ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വലിയ ആഗ്രഹം ദൈവരാജ്യത്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കണമെന്ന് അവിടെ മറ്റൊരു രാജ്യത്താണ് അവിടെ ദൈവരാജ്യത്തിനുവേണ്ടിയൊക്കെ വേല ചെയ്യുന്ന നല്ലൊരു ഒരു മകൻ വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളായി സന്തോഷമായിട്ട് അവര് ജീവിക്കുന്നു അല്ലേ ലുയ്യ രണ്ടാമത്തെ മകളെ ദൈവം അനുഗ്രഹിക്കുക അവള് നന്നായിട്ട് പഠിക്കാൻ കഴിവ് കഥ കൊടുത്തു പഠിച്ചു ഉന്നതമായ വിദ്യാഭ്യാസം അവൾക്ക് കിട്ടി അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലി നല്ല ഒരു മകന് വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളായി സന്തോഷമായിട്ട് പോകുന്നു ഇനി മൂന്നാമത്തെ മകളുടെ കാര്യമാണ് വലിയ അത്ഭുതം മൂന്നാമത്തെ മകളുടെ വിവാഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞതേ ഉള്ളൂ എങ്ങനെ ദൈവം പ്രവർത്തിച്ചെന്നറിയാമോ അവൾക്ക് വേണ്ടി അവൾ നല്ല വിദ്യാഭ്യാസം ചെയ്തു നന്നിട്ട് പഠിച്ചു നന്നായിട്ട് പ്രാർത്ഥിക്കും ആ കുടുംബം മൊത്തം പ്രാർത്ഥിക്കുന്നവർ ദൈവരാജ്യത്തിനുവിടെയാലും ചെന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പനും അമ്മയും മക്കളും ഒക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് അധ്വാനിക്കുന്ന ഒരു കുടുംബമാണ് ഇവൾ നല്ല വിദ്യാഭ്യാസം ഉന്നതമായ വിദ്യാഭ്യാസം പി ജി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ ഇവൾക്കൊരു വിവാഹാലോചന വരുന്നു വിഭാഗം ആലോചിച്ചു വന്നവരോട് ഈ സഹോദരൻ പറഞ്ഞു രണ്ടാമത്തെ മോളെ കെട്ടിച്ചു വിട്ടതിൻ്റെ സാമ്പത്തിക ഭാരമൊക്കെ ഇപ്പോഴും ഉണ്ട് മൂന്നാമത്തെ ഇവിടെ കെട്ടിച്ചു വിടാനായിട്ട് എനിക്ക് എൻ്റെ പൈസ എല്ലാ വഴികളൊന്നുമില്ല ഈ വന്നവർ അത്ര മോശക്കാരൊന്നുമില്ല നല്ല സമ്പന്നരാണ് മകന് പെട്രോളിയം എൻജിനീയറാണ് വിദേശത്ത് ജോലി ചെയ്യുന്നു വലിയ സാലറി ഒക്കെ ഉള്ള മകനാണ് അമ്മ ഞങ്ങൾക്ക് ഒരു പൈസ വേണ്ട പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു അല്ലേലിയ കുടുംബത്തെ മുഴുവൻ കരുത്താവ് അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞത് ആ പിതാവ് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ശാന്തമായിട്ട് ഇങ്ങനെ വരെ ഇത് പറ്റുന്ന വേലകളൊക്കെ ചെയ്ത് അനേകരെ കർത്താവിനോട് നേടാനായിട്ടൊക്കെ ഇങ്ങനെ നടന്നു ചെറിയ ചെറിയൊരു സുസൂഷകനാണ് പക്ഷെ ചെറിയ ശുശൂഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളാ ചെയ്തത് ദൈവത്തിന്റെ ജനമേ തിരിച്ചറിയുക ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും ഞാനിപ്പോ ഈ പറഞ്ഞ ഈ മകന് ഒരു സാധാരണക്കാരന ദാരിദ്ര്യത്തിലും കഷ്ടത്തിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളെയും ഇന്ന് കർത്താവ് ഉന്നതമായ കുടുംബങ്ങളിലാ വിവാഹം കഴിച്ചയച്ചു കൊടുത്തിരിക്കുന്നത് തുച്ഛമായ പൈസ മുടക്കി ഈ ദൈവത്തിൽ വന്നത് മുഴുവൻ എന്ന് ആ മകൻ പറയുന്നു എൻ്റെ ദൈവത്തോട് എനിക്കെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എൻ്റെ ദൈവത്തോട് എനിക്കെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഇത് പറയുമ്പോൾ ആ മകൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരികിയ ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയണം നമുക്ക് കർത്താവ് ഉറപ്പാണ് ഈ ഭൂമിയിൽ അനുഗ്രഹം തരും അതിനകത്ത് ഒരു തർക്കവുമില്ല അനുഗ്രഹിക്കും മക്കളെ അനുഗ്രഹിക്കും വിദ്യാഭ്യാസം ഉന്നതമായ ജോലികൾ അല്ലെ വിവാഹം എല്ലാം എല്ലാം ദൈവം തരും രോഗ സൗഖ്യം ഉറപ്പായിട്ട് തരും അവന്റെ അടിപ്പിണരിനാൽ സൗഖ്യമുണ്ട് ഒന്ന് പത്ര രണ്ട് ഇരുപത്തിനാല് സൗഖ്യമുണ്ട് ഉറപ്പായിട്ട് രോഗിയുടെ സൗഖ്യം പ്രാപിക്കും ഇതെല്ലാം തരും പിശാചിന്റെ ബന്ധനമൊക്കെ വിട്ടുപോകും യേശു വലിയ പ്രവർത്തികൾ ചെയ്യും പക്ഷേ യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം നിത്യജീവനാണ് എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷയാണ് യേശുവിൻ്റെ മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയെല്ലാം ദൈവത്തരും ഉറപ്പാണ് ഞാൻ അക്കാര്യത്തിൽ നിങ്ങൾക്ക് നൂറു ശതമാനം ഉറപ്പ് തരാം നമുക്ക് ജീവിതത്തിന് ആവശ്യമുള്ളത് കർത്താപത്വരും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല എല്ലാ നന്മകളും ഭൗതിക നന്മകള് ദൈവം തരും എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ഭൗതിക നന്മകള് ചോദിച്ചു നിരന്തരം ചോദിച്ച് വാങ്ങുക ഇതല്ല എന്റെയും നിങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷയ അപ്പുറം എന്റെ യേശുന്റെ കൂടെ നിത്യമായ ഒരു ജീവിതം എനിക്ക് ഉണ്ട് ലു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാ നിത്യജീവൻ സ്വർഗത്തില് എത്തണം ഈ ലക്ഷ്യത്തിനു വേണ്ടിയാ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ക്രിസ്തുവിന്റെ കൂടെ നടക്കേണ്ടത് സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനം പറയുന്നു ഏക ഏകസത്യതയുമായ അവിടുത്തെയും അവിടെ നയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഏക ഏകസത്യതയുമായ യേശു ക്രിസ്തുവിനെ അറിയ ലോകത്തിൻ്റെ രക്ഷകൻ മാനവരാശിയുടെ ഏകരക്ഷകൻ സത്യദൈവം യേശുക്രിസ്തുവിനെ അറിയുക അനുഭവിച്ചറിയുക അവനെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുക അതാണ് നിത്യജീവൻ യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ് അവനെ സ്വന്തമാക്കുന്നവനാണ് നിത്യജീവൻ സ്വന്തമാക്കുന്നത് അല്ലാതെ ഭൗതിക നന്മകൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വരികയും പള്ളിയിൽ പോവുകയും നേർച്ച കാഴ്ച നടത്തുകയും നൊവേന ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികള് ആണ് എന്ന് ഭൂരിപക്ഷം അവരെ അല്ല കർത്താവിന് എന്ന ആവശ്യം കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ കൂടെ നടന്ന് ദൈവ വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസികളെയാണ് കർത്താവിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത് അവരാണ് ആത്മരക്ഷ സ്വന്തമാക്കാനായിട്ട് പോകുന്നത് ഏകസത്യദേവുമായ യേശു ക്രിസ്തുവിനെ അറിയുകയും അവനെ പ്രഘോഷിക്കുകയും അവൻ്റെ നാമത്തെ മകത്തപ്പെടുത്തുകയും ചെയ്യുന്നവർക്കാണ് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സമ്മാനമായ നിത്യരക്ഷ നിത്യജീവൻ അത് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു അല്ലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം സ്വന്തമാക്കുക നിത്യജീവൻ സ്വന്തമാക്കുക നിത്യരക്ഷ നേടുക ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ജീവിതമല്ല പത്തോ അറുപതോ എഴുപതോ എൺപതോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ മരിച്ച് ഈ മണ്ണിൽ അവസാനിക്കുന്ന ജീവിതമല്ല എൻ്റെയും നിന്നുടേയും ജീവിതം നമ്മുടെ ജീവിതത്തിന് വലിയൊരു അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു ലക്ഷ്യമുണ്ട് അത് യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ എത്ര കൺവെൻഷൻ കൂടിയാലും എത്ര ധ്യാനം കൂടിയാലും എത്ര നൊവേന ചെയ്താലും ഏതൊക്കെ ഭക്തകൃത്യങ്ങൾ ചെയ്താലും യേശുക്രിസ്തുവിനെ സ്വന്തമായിട്ട് രക്ഷകനായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് അവന്റെ വചനത്തിൻ്റെ വഴിയെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ കൂടെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല അതാണ് യോഗനാഥ് സിയ പറഞ്ഞത് ഏക സത്യദൈവുമായ യേശു ക്രിസ്തുവിനെ അറിയുക യേശു മാത്രമാണ് രക്ഷകൻ മറ്റൊരു രക്ഷകനില്ല മറ്റാരിലൂടെ രക്ഷയില്ല എന്ന സത്യം സത്യമറിഞ്ഞ് അവന്റെ കൂടെ നടക്കുന്നവനാണ് നിത്യരക്ഷകർത്താവ് തരാനായിട്ട് പോകുന്നത് ആലിയ കുറെ ഭക്തകൃത്യങ്ങൾ ചെയ്തു കുറെ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് സ്വർഗത്തിൽ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അത്ര നടപ്പുള്ള കാര്യമല്ല ിയ ഭക്ത ഭക്തകൃത്യങ്ങള് ഒരുപക്ഷെ നമ്മളെ അനുഭൂതിയിലേക്കൊക്കെ നയിക്കും ഭക്തകൃത്യങ്ങളൊക്കെ നല്ലതാണ് അത് വേണം അതിൻ്റെ അപ്പുറം ക്രിസ്തുവിന്റെ കൂടെ നടക്കാനായിട്ടുള്ളൊരു തീരുമാനം നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ നടന്ന വഴി അത് കുരിശിന്റെ വഴിയാ അത് സഹനത്തിൻ്റെ വഴിയാ അത് നൊമ്പരത്തിൻ്റെ വഴിയാ അത് വേദനയുടെ വഴിയാ ആ വഴിയെ കുരിശുമായിട്ട് നടക്കാൻ തയ്യാറുള്ളവർക്കാണ് നിത്യജീവൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്ന് ഇരുപത്തി ഒന്ന് വചനം പറയുന്നു വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും വിജയം വരിക്കണം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ജടത്തിൻ്റെ മോഹങ്ങൾ ആസക്തികള് ഇവയൊക്കെ കീഴ്പ്പെടുത്തി ഇവയൊക്കെ കീഴ്പെടുത്തിക്കൊണ്ടൊരു വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് സ്വർഗം സ്വന്തമാക്കാനായിട്ട് സാധിക്കണം ഹാലലുയ ഹാലലുയ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത് അത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും വഴികളിലൂടെ ഉള്ള ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആരംഭത്തിൽ ഞാൻ കാനഡയിൽ ഒരു കൺവെൻഷൻ പോയിരുന്നു കാനഡ അൽഫോൺസ ചർച്ചിലിൻ്റെ നേതൃത്വത്തിലുള്ള ആയിരുന്നു അവിടെ കൺവെൻഷൻ നടക്കുന്ന ദിവസങ്ങളിൽ വലിയ അനുഗ്രഹമായിരുന്നു ഒത്തിരി ആളുകൾ പങ്കെടുത്ത ഒത്തിരി സൗഖ്യം വിടുതലും വലിയ അനുഗ്രഹമായിരുന്നു അവിടുത്തെ അരീക്കാട്ടന് എന്നോട് പറഞ്ഞു സഹുഭ്രദ്രേ ഇവിടെ ഒരു വീട്ടിൽ സഹുഭ്രതർ പോകണം പോയി ഒന്ന് പ്രാർത്ഥിക്കണം ഇരുപത്തി ഒൻപത് വർഷമായിട്ട് വാഹന അപകടത്തിൽ തടന്നു കിടക്കുന്ന ഒരു മകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛനും കൂടെ വരണം അവിടെ വന്ന് എൻ്റെ ഭർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നെച്ച എങ്ങനാണ് വീട്ടിൽ നിന്ന് പോകാമോ ഞാൻ വെച്ചാൽ ഇത്ര വർഷമായിട്ട് കിടക്കുന്നല്ലേ ആളല്ലേ ചെറുപ്പക്കാരനാണെന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നു അരുപത്തി ഒൻപത് വർഷം മുൻപ് അവിടെ വിവാഹം നടന്നു കാനഡയിൽ വെച്ചാണ് ആ ചെറുക്കൻ്റെ വീട്ടുകാരെ മൊത്തം അവിടെയാണ് പെണ്ണിൻ്റെ വീട്ടുകാരൻ അവിടെയാണ് ഇരുപത്തി ഒൻപത് വർഷം വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ആറാമത്തെ മാസം ഭാര്യയും ഭർത്താവും കൊണ്ട് യാത്ര ചെയ്ത കാറ് അപകടത്തിൽ മറിഞ്ഞു മാരകമായ പരിക്കേറ്റ് ഈ ചെറുപ്പക്കാരന്റെ ഈ നെഞ്ചിന് കീഴ്പോട്ട് തളന്നുപോയി കൈക്ക് സ്വാധീനമുണ്ട് ഇതിന് കിഴ്പോട്ട് കംപ്ലീറ്റ് തളന്നുപോയി ഇരുപത്തി ഒൻപത് വർഷമായി ആ തളന്ന് കിടക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സോളമുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുണ്ട് സഹോദരിമാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ആ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ചെന്നു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു എന്നെ കാണാൻ യൂട്യൂബിലൊക്കെ എന്റെ പ്രോഗ്രാം ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത്തിയൊൻപത് വർഷം മുൻപ് വാഹന അപകടത്തിന് പോയ പ്രിയ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ ഇരുപത്തിയൊൻപത് വർഷമായിട്ട് ആ മകനെ ശുശ്രൂഷിക്കുന്ന ഭാര്യ ഇത് നമ്മുടെ കേരളമല്ല കാനഡ എന്ന ദേശം അവിടെ സ്വന്തം ഭർത്താവ് ഇരുപത്തി ഒൻപത് വർഷം വാങ്ങി ആറു മാസമായതുള്ളൂ വാഹനപ്പെടുത്തി തളന്നുപോയി അവർക്ക് മക്കളുമില്ല മക്കളുമില്ല അവൾക്ക് വേണേ വേറെ വിവാഹം കഴിക്കാം ഇവനെ ഉപേക്ഷിച്ചു പോകാം പക്ഷേ ആ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് ആ ഭർത്താവിനെ ശുശൂഷെയ്ത് അവൾ ആ വീട്ടിൽ നിൽക്കുകയാ അവൾക്ക് കുഞ്ഞുങ്ങളില്ല ഭർത്താവിനെ സ്നേഹിച്ച് ആ കുടുംബത്തോടൊപ്പം അവളുടെ ജീവിതം അവടെ ബലിയായിട്ട് തരുകയെ ലുയ ഹല ലുയ ഞാനിത് പങ്കുവെച്ചത് അവളുടെ ആ സഹനത്തിൻ്റെ ജീവിതം ഉറപ്പാണ് അവൾക്ക് നിത്യരക്ഷ അവൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നിത്യരക്ഷ അവള് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുക അവൾക്ക് സ്വർഗം കൊടുത്തില്ല പിന്നെ ആർക്കാ യേശു സ്വർഗം കൊടുക്കുന്നത് ഭർത്താവ് തളന്നു പോയി കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ അത് കഴിഞ്ഞപ്പം വേറെ ആണെങ്കിലും കൂടെ പോകാം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അവക്ക് പോകാം അത്രേ സംഭവമുള്ളൂ കാനഡ ആയും എവിടെ ആണെങ്കിലും പോകാമല്ലോ പക്ഷെ അവള് ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല ഇരുപത്തിയൊൻപത് വർഷമായിട്ട് സുസൂക്ഷിക്കുക വലിയൊരു അനുഭവമായിരുന്നു ഞാൻ ആ മകനു വേണ്ടി ഭാര്യയ്ക്കു വേണ്ടിയും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അവരെനിക്ക് ഭക്ഷണവും കൂടി ചോറുമൊക്കെ ഉണ്ടോ വലിയ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു അവിടെ ആ കിടപ്പ് ഇരുപത്തിയൊൻപത് വർഷമായിട്ട് ആ മകന് അവിടെ കിടക്കുകയാ നെഞ്ചുനു കീഴ്പ്പോട്ട് തളന്ന് ആ സകനത്തിൻ്റെ വേദന മുഴുവൻ ആ തളച്ചുള്ള വേദന മുഴുവൻ ഹൃദയത്തിനു ഏറ്റുവാങ്ങി അവിടെ കിടക്കുന്ന ആ മകനും ഉറപ്പാണ് സ്വർഗം ഉറപ്പ അല്ല ദൈവത്തിന്റെ ജനമേ നമ്മൾ തിരിച്ചറിയണം വിശ്വാസ സമൂഹം തിരിച്ചറിയണം നമുക്ക് പ്രധാനപ്പെട്ടത് ആത്മരക്ഷയാ സ്വർഗം സ്വന്തമാക്കുക അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിനക്കു നല്ലൊരു പദ്ധതിയുള്ളിൽ ഒരുക്കി വച്ചു ഞാൻ ന്മ നിറഞ്ഞിടുന്നൊരു ഭാവിമനൻ